ബി ജെ പി താമര അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജി അലഹബാദ് ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും അത് വിശദീകരണം ലഭ്യമാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നാളെ താമരയിൽ നിന്ന് മാറ്റി മറ്റൊന്നാക്കിക്കളയും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. പക്ഷേ അവിടെ ആ പൊതു താല്പര്യ ഹർജിയിൽ പരാതിക്കാരനായ കാളിശങ്കർ എന്നയാൾ ഉയർത്തുന്ന ഗുരുതരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് താമര. ആ ദേശീയ പുഷ്പത്തെ ഒരു പാർട്ടിയുടെ, അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായതുകൊണ്ടല്ല, ഏത് പാർട്ടിയായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കുന്നത് യോജിച്ചതാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിൽ പ്രഥമദൃഷ്ടിയാ ഒരു ശരിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാകണം അലഹബാദ് ഹൈക്കോടതി അക്കാര്യത്തിൽ വിശദീകരണം തേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിനും അത് കൈമാറുകയും ചെയ്തത്, അവരുടെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിൽ നിന്ന് അത് ഒരു കുഴപ്പവുമില്ല, ഇനി വേണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം മാറ്റിക്കളയാം എന്നുള്ള ഒരു നിർദ്ദേശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ബി ജെ പിയും അത് തന്നെ പറയും, നമുക്ക് താമര എന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ പുഷ്പം മാറ്റിയിട്ട് അത് വേറെ വല്ല പുഷ്പവുമാക്കിക്കളയാം എന്ന് പറയും. ഇനി രാമൻ്റെയോ ശിവൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളുടെ ഇഷ്ട പുഷ്പം ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തിരഞ്ഞെടുത്ത് അത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമാക്കാം എന്ന് പറയും. അത്രമേൽ ഇന്ത്യൻ ജനാധിപത്യത്തോടും ഭരണഘടനയോടും മതേതരത്വത്തോടും ഒക്കെയുള്ള കൂറുള്ള മനുഷ്യരായതുകൊണ്ട് അവർ അങ്ങനെ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ജനാധിപത്യമാണ് എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിൽ പൂജ നടത്തുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. നേരത്തെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയത് തന്നെ ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്ന കാര്യമാണോ? ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസ ചടങ്ങിൽ അങ്ങനെ പൂജയിൽ പങ്കെടുക്കുന്നത് ഒരു സാന്നിധ്യമാകുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ ഇവിടെയും ഒരു മതത്തിൻ്റെ ആചാരപ്രകാരമുള്ള പൂജയിൽ പ്രധാനമന്ത്രി പങ്കാളിയാകുന്നത്, ഇപ്പോൾ ഭൂമി പൂജ നടത്തുന്നതൊന്നും വലിയ ബാധകമായി ആരും പറയുന്നില്ല. പക്ഷേ അതിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഒരു മതേതര സെക്യുലർ റിപ്പബ്ലിക് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെന്നിരുന്ന പുരോഹിതന്മാരെപ്പോലെ ആ പൂജയിൽ പങ്കാളിയാകുന്നത് എത്രമാത്രം ഹിതകരമാണ് എന്നുള്ള ചോദ്യമൊക്കെ രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത്. എന്തായാലും ഈ താമര ഇന്ത്യയുടെ ദേശീയ പുഷ്പമായി നിൽക്കുമ്പോൾ ആ ദേശീയ പുഷ്പം എന്നുള്ള നിലയിൽ പല സർക്കാർ വകുപ്പുകളും അത് ഈ താമര ചിഹ്നം പലതിനും ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പല പ്രചരണ പരിപാടികൾക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന് സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കല്ലാതെ ബി ജെ പിയും ഈ താമര ചിഹ്നം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. അത് ശരിയുമാണ്, ബി ജെ പി അവരുടെ സാധാരണ നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ താമരയെ ഒരു അടയാളമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് വോട്ട് കുത്താൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ ആ നിലയിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പവും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും തമ്മിൽ ആളുകളിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് സ്വാഭാവികമായി തന്നെ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അടയാളം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പം, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി മാറുകയും ഇനി തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രമേൽ പ്രശ്നമില്ല എന്ന് കരുതാം. പക്ഷേ ഇത് അങ്ങനെയല്ല, വ്യാപകമായി ബി ജെ പിയുടെ എല്ലാ പ്രചരണ വേളകളിലും, അത് തിരഞ്ഞെടുപ്പില്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ട്. പല സർക്കാർ വകുപ്പുകളും ഈ താമര ദേശീയ പുഷ്പം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നു. ബി ജെ പി അവരുടെ പരിപാടികളിൽ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ സർക്കാർ പരിപാടികൾ ഏത്, ബി ജെ പി പരിപാടികൾ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഈ താമര ചിഹ്നത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന ഉള്ള ഈ ആക്ഷേപം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു ഗൗരവമുള്ള ആക്ഷേപം തന്നെയാണ്. നാളെ താമര പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പിക്കുള്ള സ്വാധീനമൊക്കെ അങ്ങ് ഇല്ലാതായി കളയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ പ്രസക്തമാകുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ ഒരു വിഷയമെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഇവിടെ ഈ താമരയ്ക്ക് എതിരായിട്ട് ഉയർന്നിരിക്കുന്ന ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാകണം കോടതി അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ബി ജെ പിയോടും ഒരു വിശദീകരണം ചോദിക്കാൻ തയ്യാറായതും.